കഴിഞ്ഞ ദിവസമാണ് എഎപി മന്ത്രി രാജേന്ദ്രപാൽ ഗൗതം ഒരു മതപരിവർത്തന റാലിയിൽ പങ്കെടുത്ത് ഹിന്ദു ദൈവങ്ങൾക്കെതിരായ പ്രതിജ്ഞ ചൊല്ലുന്ന വീഡിയോ വൈറലായത്. ബിജെപി നേതാക്കൾ ഉൾപ്പെടെ ഈ വീഡിയോ പങ്കുവെച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു. 10,000-ത്തോളം ഹിന്ദുക്കളെ ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ചടങ്ങുകളും പ്രതിജ്ഞയുമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഭഗവാൻ മഹാവിഷ്ണു, ഭഗവാൻ ശിവൻ, ബ്രഹ്മദേവൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഗൗരീദേവി, ഗണപതി ഉൾപ്പെടെ മറ്റ് ഹിന്ദു ദൈവങ്ങളെ ഇനി വിശ്വസിക്കുകയോ ആരാധിക്കുകയോ ചെയ്യില്ലെന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതിജ്ഞയെടുത്തത്. ഇപ്പോൾ ബിജെപി ദില്ലി അധ്യക്ഷൻ ആദേശ് ഗുപ്ത എഎപിയുടെ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിക്കും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുമെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. പൊതുജനത്തെ പ്രകോപിപ്പിച്ച് ഹിന്ദുക്കളെ അപകീർത്തിപ്പെടുത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. അംബേദ്കർ ഭവനിൽ വെച്ച് കലാപവും ലഹളയും സൃഷ്ടിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തിയെന്നും അത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്നുമാണ് മന്ത്രി ഗൗതമിനെതിരെ പറയുന്നത്. ഇതിന് അരവിന്ദ് കെജ്രിവാൾ കൂട്ടുനിന്നെന്നും പരാതിയിൽ പറയുന്നു. രാജേന്ദ്രപാൽ ഗൗതവുമായി ചേർന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഗൂഢാലോചന നടത്തി ഇവർക്കൊപ്പം തിരിച്ചറിയാൻ കഴിയാത്ത പല ആളുകളും കൂടി ചേർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി വീഡിയോകൾ പ്രചരിപ്പിച്ച് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള വിവിധ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം സൃഷ്ടിക്കാവുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് സാമൂഹിക മാധ്യമങ്ങളിലുള്ളതെന്നും പ്രഥമ ദൃഷ്ടിയെ തന്നെ വ്യക്തമാകുന്നതാണെന്നും പരാതിയിൽ പറയുന്നു. ദില്ലിയിൽ ഇത്തരം ഒരു റാലി സംഘടിപ്പിച്ച് വലിയ രീതിയിൽ മതപരിവർത്തനം നടത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം ബിജെപി എംപി മനോജ് തിവാരിയും ആദേശ് ഗുപ്തയും ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എപി ഭരണം ഹിന്ദുവിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നും ഹിന്ദു ദൈവങ്ങളെ ഉൾപ്പെടെ അവഹേളിക്കുക പതിവാണെന്നും ആരോപിച്ചിരുന്നു. ഹിന്ദുമതത്തിനും ബുദ്ധമതത്തിനും മുഖത്തടിയേറ്റതിന് തുല്യമാണ് ഇത്തരം സംഭവമെന്നും എപി നേതാക്കൾ കലാപം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബിജെപി എംപി പറഞ്ഞു. ഒരു മന്ത്രി തന്നെ ഹിന്ദു വിശ്വാസങ്ങളെയും ദൈവങ്ങളെയും അവഹേളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബിജെപി അധ്യക്ഷനും ആവശ്യപ്പെട്ടു. മുമ്പും എപി ഹിന്ദു വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നും വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദില്ലിയിൽ കെജ്രിവാൾ നടപ്പിലാക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത മദ്യനയം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നിരുന്നു. കെജ്രിവാളിന്റെ മദ്യനയം ഇന്ത്യയിൽ ഒരിടത്തും നടപ്പാക്കരുതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുതിർന്ന സാമൂഹിക പ്രവർത്തകനായ അണ്ണാ ഹസാരെ രംഗത്തെത്തിയതും ദില്ലി മുഖ്യന് വലിയ തിരിച്ചടിയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി ദില്ലി മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് ഒരു വിഭാഗത്തിന്റെ മതവികാരങ്ങളെ തന്നെ വ്രണപ്പെടുത്തുന്ന പ്രവൃത്തി എപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.